നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ഫാൻസി ടൈപ്പ് പാദസരങ്ങളുടെ കളക്ഷനാണ്. നമ്മൾ ഡെയിലി വെയർ ആയിട്ടുള്ള പാദസരങ്ങളല്ല ഇന്ന് കാണിക്കുന്നത്. അത് എടുത്തു പറയാൻ കാരണം ഇന്നത്തെ മോഡൽസൊക്കെ അല്പം ഡ്യൂറബിലിറ്റി കുറഞ്ഞതായിരിക്കും. അതായത് പെട്ടെന്ന് പൊട്ടിപ്പോവാൻ ചാൻസ് ഉള്ള മോഡൽസാണ്. അതിൽ രണ്ട് മൂന്ന് മോഡൽസ് നമുക്ക് ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റാവുന്നതും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കാരണം മുത്തരഞ്ഞാണം പോലത്തെ നമ്മുടെ ഒരു എവർ ട്രെൻഡിങ് ആയിട്ടുള്ള കളക്ഷൻ മാറ്റി വെച്ചുകൊണ്ട് നമുക്കൊരു പാദസരത്തിൻ്റെ കളക്ഷൻ കാണിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് അങ്ങനത്തെ ഒന്ന് രണ്ട് കളക്ഷൻ കാണിച്ചിരിക്കുന്നത്. അതൊഴിച്ച് ബാക്കിയെല്ലാം നമുക്ക് ഫാൻസി ആയിട്ട് ഇടാവുന്നതാണ്. അതായത് നമ്മളൊരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ വന്ന് ഊരി വെക്കേണ്ടി വരും. കാരണം പെട്ടെന്ന് പൊട്ടിപ്പോവും. നമുക്ക് കണ്ടാലറിയാം വളരെ ഡെലിക്കേറ്റ് ആയിട്ട് ചെയ്തെടുത്തിരിക്കുന്ന മോഡൽസാണ്. വളരെ ട്രെൻഡിയാണ്. ഇപ്പോൾ ശരിക്കും ഒരുപാട് ട്രെൻഡിൽ നിൽക്കുന്ന കുറേ മോഡൽസാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഇനി മറ്റൊരു വീഡിയോയിൽ നമുക്ക് ഡെയിലി വെയർ ആയിട്ട് ചെയ്യാവുന്ന ഓർണ ഈ ഒരു പാദസരങ്ങളുടെ കളക്ഷനും നമ്മൾ കൊണ്ടുവരാം. ഇപ്പോൾ ഇന്ന് ഇങ്ങനത്തെ വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള വളരെ നേരിയ അങ്ങനത്തെയൊക്കെ ഉള്ള പണികളാണ് കാണിക്കുന്നത്. പക്ഷേ എന്തിനാണെങ്കിലും നമ്മളെ ഫസ്റ്റ് പാദസരത്തിൻ്റെ മോഡൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന മുത്തരഞ്ഞാണാണ്. ഈ മുത്തരഞ്ഞാണം കാണിക്കാതെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നില്ല. മുത്തരഞ്ഞാണത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാദസരം എന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സിലേക്ക് ഫസ്റ്റ് വരുന്ന മോഡൽ ഇതാണ്. ചെറിയ കുട്ടികൾക്കൊക്കെ ആദ്യത്തെ പാദസരം ബഹുഭൂരിപക്ഷം ആളുകളും വാങ്ങിക്കൊടുക്കുക മുത്തരഞ്ഞാണത്തിലാണ്. ഇത് വളരെ ഡ്യൂറബിൾ ആയിട്ടുള്ളൊരു മോഡലാണ്, പൊട്ടിപ്പോവേ ഇല്ല. ഇത് നമുക്ക് പാദസരത്തിൻ്റെ സൈസ് അറിയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ നീളത്തിൽ വെച്ച് ഒരു സ്കെയിലിൽ അതിൻ്റെ മെഷർമെൻ്റ് എടുത്ത് നോക്കിയാൽ മതി. അപ്പോൾ ആ ഒരു കിട്ടുന്ന മെഷർമെൻ്റ് പറഞ്ഞാൽ നമ്മളിവിടെ പാദസരത്തിൻ്റെ സൈസ് എടുക്കും. കുട്ടികൾക്കും ഈ കളക്ഷനൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും നിങ്ങളെ പാദസരത്തിൻ്റെ അളവ് പറഞ്ഞിട്ട് നമുക്ക് സൈസ് എടുക്കാം. ഇപ്പോൾ ഈ കാണിക്കുന്ന മോഡലൊക്കെ അല്പം ഡെലിക്കേറ്റ് ആയിട്ടുള്ളതാണ്, അത്ര നേരിയ ഒരു മോഡലാണ്. അപ്പോൾ ഇതൊക്കെ ഡെയിലി യൂസ് ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് പൊട്ടിപ്പോവും. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു ഫങ്ഷൻ വെയർ ആയിട്ട് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഇതിൽ കാണുന്ന ഏതെങ്കിലും മോഡൽസ് നിങ്ങൾക്ക് സിൽവറിൽ ചെയ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതും കസ്റ്റമൈസ് ചെയ്ത് തരാവുന്നതാണ്. നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ മോഡലിൻ്റെ പിക്ചറും അതുപോലെ തന്നെ സിൽവർ പ്ലേറ്റിംഗ് വേണമെന്നുള്ളതും സ്പെസിഫൈ ചെയ്ത് വാട്സപ്പിൽ ഓർഡർ പ്ലേസ് ചെയ്താൽ മതി. നമ്മളിത് സിൽവറിലും ചെയ്തുതരും. ഇതാണെങ്കിലും വളരെ വളരെ ചെറിയ ചെറിയ കണ്ണികളിങ്ങനെ യോജിപ്പിച്ചിട്ടുള്ള കല്ലിട്ട നല്ല ഭംഗിയുണ്ടാവുന്ന ഒരു നേരിയ പണിയുടെ പാദസരമാണിത്. ഇനി കാണിക്കുന്നതാണ് നമുക്ക് ഡെയിലി വെയർ യൂസ് ചെയ്യാൻ പറ്റാവുന്ന ഒരു പാദസരം തന്നെയാണ്. അത്യാവശ്യം ഒരു സച്ചിൻ ജയൻ്റെ ഒരു മോഡൽ വരുന്നതാണ്. ഇതും നമുക്ക് ഒരുപാട് വിറ്റ് പോകുന്നതാണ്. ഇതൊക്കെ ആകുമ്പോൾ ഉറപ്പുള്ള പണിയാണ്. അപ്പോൾ നമുക്ക് ഊരി വെക്കണമെന്നില്ല, നമുക്കിത് ഡെയിലി വെയർ ആയിട്ട് തന്നെ യൂസ് ചെയ്യാം, നല്ല ഉറപ്പുണ്ടാവും. പക്ഷേ ഇതൊക്കെ നമുക്ക് അങ്ങനെ റെഗുലറായിട്ട് കാണുന്ന ഡിസൈൻസാണ്. ബാക്കി ഇന്നത്തെ വീഡിയോയിൽ ഇതുപോലത്തെ ഒക്കെ കാണിച്ചിട്ടുള്ള മോഡൽസ് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരുപാട് സുപരിചിതമായിട്ടുള്ളതല്ല. അപ്പോൾ രണ്ട് തരത്തിലുള്ള കളക്ഷനും ഉണ്ട്, കൂടുതൽ ഇങ്ങനത്തെയാണെന്ന് മാത്രം. ഇനി നമുക്ക് ബാക്കി മോഡൽസും കൂടി കണ്ടുകൊണ്ടിരിക്കാം.
ഈ കാണിക്കുന്ന മൂന്ന് ടൈപ്പും അല്പം ഡിഫറെൻ്റ് ആണ്. ശരിക്കും നോക്കിയാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ബ്ലാക്ക് ബീഡ്സ് ആണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാലും ഇതിൽ രണ്ട് ബ്ലാക്ക് ബീഡ്സ് അടുപ്പിച്ച് വന്ന് പിന്നെ ചെയിൻ വരുന്ന മോഡലാണ്. അടുത്ത വരുന്നതും ബ്ലാക്ക് ബീഡ്സ് ആണെങ്കിലും അതിൻ്റെ നടുക്കൊരു ഗോൾഡൻ ബീഡ് വരുന്ന ഒരു ടൈപ്പാണ്. ഇന്നത്തെ മൂന്നാമത്തെ ഒരു മോഡൽ എന്ന് പറയുമ്പോൾ മൂന്ന് ബ്ലാക്ക് ബീഡ്സ് ആണ് വരുന്നത്, ഇടയിൽ ചെറിയൊരു കെട്ട് വരുന്നുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ ഡിഫറൻസേ ഉള്ളൂ, പക്ഷേ മൂന്നും ബ്ലാക്ക് ബീഡ്സിൻ്റെ തന്നെയാണ്. നമുക്കിത് കൂടാതെ കംപ്ലീറ്റ്ലി ബ്ലാക്ക് ബീഡ്സ് വരുന്ന പണികളും നമ്മളെ കയ്യിലുണ്ട്. അതൊക്കെ നമ്മൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണിക്കാം. കൂടുതൽ കളക്ഷൻ കാണാൻ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.